തമിഴ്നാട്ടിലെ രാഷ്ട്രീയം അനുദിനം മാറി മറിയുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം AIDMK തന്നെയാണ്. പക്ഷേ AIDMK ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ, പളനിസ്വാമി പനീർശെൽവം തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം AIDMK ആകെ ഒരു അരക്ഷിതാവസ്ഥയിലാണ്. അതിൻ്റെ നേതാക്കന്മാർ പലരും മറുകണ്ഠം ചാടുമെന്നുള്ള വാർത്തയുണ്ട്, ചില MLA വിട്ടുപോകുമെന്നുള്ള വാർത്തയുണ്ട്. ഈ വാർത്തകളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി കലങ്ങി മറിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന വാർത്തകളൊക്കെ AIDMK മുഴുവനായി തന്നെ വിഴുങ്ങാൻ BJP തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു. 30 അവരുടെ ജില്ലാ സെക്രട്ടറിമാർ BJPയിലേക്ക് ജോയിൻ ചെയ്യും, ചില MLAമാരും BJPയിലേക്ക് ജോയിൻ ചെയ്യും എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ BJP അതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്ന വാർത്ത AIDMKയുടെ 50 MLAമാർ DMKയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നതായിട്ട് DMKയുടെ സെക്രട്ടറിയും MPയുമായ RS ഭാരതിയാണ് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ പളനിസ്വാമി രംഗത്തെത്തി. AIDMKയുടെ പളനിസ്വാമി പറയുന്നത് 10 DMKയുടെ MLAമാർ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതായാലും ഇവിടെ സൈലൻ്റായിട്ട് നിൽക്കുന്ന BJP ആണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഈ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന AIDMKയുടെ കുറച്ച് MLAമാരെ BJP കുറച്ച് പേരെ DMKയും കൊണ്ടുപോകാനുള്ള സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും BJP നിലവിൽ പ്രസ്താവനകളൊന്നും തന്നെ AIDMKയെ കുറിച്ച് വന്നിരുന്നില്ല. നേരത്തെ അവർ പറഞ്ഞിരുന്നത് AIDMKയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ തങ്ങളെക്കൊണ്ട് പരമാവധി സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, എങ്കിൽ കൂടി ഇടപെടാൻ പറ്റുന്ന തരത്തിലൊക്കെ തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഇടപെടുന്നുമുണ്ടെന്നാണ് BJP ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. പക്ഷേ ഈ DMKയും AIDMKയും ഒക്കെ ഈ MLAമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം, നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലുള്ള മറുകണ്ഠം ചാടൽ വാർത്തകൾ ഒരു വാർത്തയെ അല്ല, പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവും ഒക്കെ ഇതിൽ നിന്നും വിഭിന്നമായിരുന്നു. അങ്ങനെ മറുകണ്ഠം ചാടൽ വാർത്ത ഒന്നും വലുതായിട്ട് ഇല്ലാത്ത ഒരു സംസ്ഥാനങ്ങളാണ് ഈ കേരളവും ഒപ്പം തന്നെ തമിഴ്നാടും ഒക്കെ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നെയ്യാറ്റിങ്കര MLA ആയ ശെൽവരാജ് കൂറുമാറിയതാണ് ഈ അവസാനം ഉണ്ടായത്. അത് തന്നെ വളരെ മുമ്പാണ്. അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ അത്തരത്തിൽ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ തമിഴ്നാടാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു കൂറുമാറ്റത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ദേശീയ തലത്തിൽ നിന്നുള്ള വാർത്താ ന്യൂസ് ഡെസ്ക്.